ഗൈഡൻസ് ടി വി ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ ലൈറ്റ് ഫോർ ലൈഫ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وقالوا لن نؤمن لك حتى تفجر لنا من الأرض ينبوعا أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين وبعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വലഖദ് സറഫ്ന ലിന്നാസി ഫീ ഹാദൽ ഖുർആൻ മിൻ കുല്ലി മസൽ ഫഅബ അക്സറു നാസി ഇല്ല കുഫൂറ എന്നായത്താണ് മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ എല്ലാ മസലുകളും, മസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങൾ അതേപോലെ എല്ലാ ഉപമകളൊക്കെ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന നിലക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഫഅബ അക്സറുന്നാസ് ഇല്ല കുഫൂറ, ജനങ്ങളിൽ അധിക പേരും നിഷേധത്തെയാണ് ഇഷ്ടപ്പെട്ടത്. ഫഅബ എന്ന് പറഞ്ഞാൽ വലം യർള, വലം യഖ്ബൽ, ആളുകൾ ഇഷ്ടപ്പെട്ടില്ല, സ്വീകരിച്ചില്ല. ഫഅബ അക്സറുന്നാസ്, ആളുകളിൽ അധിക പേരും ഇഷ്ടപ്പെട്ടില്ല, സ്വീകരിച്ചില്ല. ഇല്ല കുഫൂറ, അവിശ്വാസത്തെ അല്ലാതെ, കളവാക്കലിനെ അല്ലാതെ. ഇനി അസ്സലാമലൈക്കും. ആ ഭൂരിപക്ഷത്തെക്കുറിച്ച് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല തുടർത്തി പറയാണ്, വഖാലു ലന് നുഅ്മിന ലക ഹത്ത തഫ്ജുറ ലനാ മിനൽ അർദി യംബൂഅ أو تكون لك جنة من نخيل وعنب فتفجر الأنهار خلالها تفجيرا أو تسقط السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا وقالوا എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു. വഖാലു, അവർ പറയുകയും ചെയ്തു. അവർ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആരാണ് ഈ അവർ? നമ്മൾ പറഞ്ഞില്ലേ ഫഅബ അക്സറുന്നാസി ഇല്ല കുഫൂറ, ജനങ്ങളിൽ അധിക പേരും പിന്നെ കുഫൂറിനെയാണ് എന്ത് ചെയ്തത്? ഇഷ്ടപ്പെട്ടത്, സ്വീകരിച്ചത് എന്ന് പറഞ്ഞില്ലേ. അവർ ആ കുഫൂറിനെ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്തു, ഇങ്ങനെ പറയുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെ പറയുകയും ചെയ്തു. അവിടെ വലഖദ് സറഫ്ന ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ, ഈ ഖുർആനിൽ ജനങ്ങൾക്കായി എല്ലാ മസലുകളും അല്ലാഹു എന്ത് ചെയ്തു? വൈവിധ്യമാർന്ന് വിശദീകരിച്ചു. അതേപോലെ എല്ലാ വിഷയങ്ങളും വൈവിധ്യമാർന്ന് വിശദീകരിച്ചു. നമ്മൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ആ വൈവിധ്യങ്ങളുടെ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ശരിയല്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ടും ആളുകൾ എന്താ ചെയ്തത്? ഈ ഖുർആനെ അവർ അവിശ്വസിക്കുകയാണ് ചെയ്തത്. അവിശ്വാസവും പിന്നെ നിഷേധവുമാണ് അവർ തൃപ്തിപ്പെട്ടത്, അവർ അംഗീകരിച്ചത്. വഖാലു, ഈ അവിശ്വാസികൾ അവർ ജൽപ്പിക്കുകയും ചെയ്തു, പറയുകയും ചെയ്തു. ലൻ നുഅ്മിന ലക്, ലൻ നുഅ്മിന എന്തേ? ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറയാം. ഇവിടെ ലെന്നാണ് പ്രയോഗിച്ചത്. പിന്നെ നുഅ്മിൻ, നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് ഈ ആമന് വരുമ്പോൾ ആമന് എങ്ങനെ വരിക? നമ്മൾ സത്യപ്പെടുത്തി അംഗീകരിച്ചു എന്നുള്ള അർത്ഥത്തിൽ
ആമന ബി ആണ്. ആമന ബി വരുമ്പോൾ കേവലം സത്യപ്പെടുത്തി എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ സത്യപ്പെടുത്തുക, അംഗീകരിക്കുക, സമ്മതിക്കുക, ഇതൊക്കെ അതിന്. മാത്രമല്ല അമ്നിൽ നിന്നാണല്ലോ ഇതിൻ്റെ വരവ്, ഈ ക്രിയൻ്റെ വരവ് ഏതിൽ നിന്നാണ്? അടിസ്ഥാനം അതിന് അമ്നിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ സത്യപ്പെടുത്തിയത്, അംഗീകരിച്ചതിൽ നമുക്ക് എന്ത് വേണം? ഒരു സമാധാനം വേണം. നമ്മൾ അത് നമ്മൾ ഉൾക്കൊണ്ടു പുൽകി അതിൽ നമ്മൾ സമാധാന ചിത്തരാണ് എന്നൊരവസ്ഥ വരണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ആമന എന്നുള്ളത് ഒന്നുകിൽ ആമന ബി അല്ലെങ്കിൽ ആമന ല, അങ്ങനെയാണ് വരിക. ആമന ല ഇങ്ങനെ ഒരു രീതിയിലേ വരും. കേവലം സത്യപ്പെടുത്തിയ എന്ന അർത്ഥത്തിൽ ആമന എന്ന് പറയും. അങ്ങനെ വരും, കേവലം സത്യപ്പെടുത്തി എന്നുള്ള അർത്ഥത്തിൽ ആമന വരും. ഇവിടെ നോക്കി, ഇവിടെ പ്രയോഗിച്ചെന്നാൽ മിന ലക്കയാണ്, ലാമാണ്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ്, കേവലം സത്യപ്പെടുത്തി എന്നുള്ള ഒരു പിന്നെ അർത്ഥത്തിൽ അല്ല. വക്കാലു ഈ അവിശ്വസിച്ച ആളുകൾ പറയുകയും ചെയ്തു, ലൻ നുഅ്മിന ലക്, താങ്കൾക്ക് ഞങ്ങൾ താങ്കളെ വിശ്വസിച്ച് സത്യപ്പെടുത്തി അംഗീകരിക്കുകയില്ല. വിശ്വസിച്ച് താങ്കളെ സമ്മതിക്കുന്ന പ്രശ്നമല്ല അത്. എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഇവിടെ ലെൻ ലെന്നാ പ്രയോഗിച്ച. ലെൻ എന്ന് പറഞ്ഞാൽ എന്താ? ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നാണ്. ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഒരു സംഗതിയെ എന്നേക്കുമായിട്ട് നിഷേധിക്കാനാണ് എന്ത് പ്രയോഗിക്കുക? ലെൻ പ്രയോഗിക്കുക. ലെൻ നിരാകരണത്തിന് ലെമ്മ് വരും, ലാ വരും, ലെൻ വരും, ലെമ്മ വരും. പക്ഷെ അതൊക്കെ വ്യത്യസ്ത ആശയങ്ങളെയാണ് ബോധിപ്പിക്കുക. ഇവിടെ ലെൻ ലെൻ അൽ അബദി എന്ന് പറയാം. ഫ്യൂച്ചറിലേക്ക് എന്നേക്കുമായിട്ടൊരു സംഗതിയെ നിരാകരിക്കാനാണ് ലെൻ പ്രയോഗിക്കുക. അപ്പോൾ ഇവിടെ നോക്കി, വഖാലു അവർ പറയുകയും ചെയ്തു, ലെൻ നുഅ്മിന ലക് മുഹമ്മദ്, താങ്കളെ ഞങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കുകയേ ഇല്ല. വിശ്വസിച്ച് അംഗീകരിക്കുകയേ ഇല്ല. ഏതുവരെ? ഹത്ത തഫ്ജുർ അലന മിനൽ അർദ് യംബുഅ. ഹത്ത തഫ്ജുർ, തഫ്ജുറു എന്ന് പറഞ്ഞാൽ ഫജറ, യഫ്ജുറു തഫ്ജുറു. ഫജറ എന്ന് പറഞ്ഞാൽ ഒഴുക്കുക എന്നാണ്. ഒഴുക്കുക, ഒഴുക്കു ഒഴുക്കുന്നതിനാണ് പറയാം. ഈ ഉറവൊഴുക്കണീനെ പറയും. ഈ ഒരു സംഗതിയെ പുലർത്തിയിട്ടൊരു സംഗതി കൊണ്ടുവരുന്നതിനാണ് ശരിക്കും ഫജറ പ്രയോഗിക്കുക. ഫജർ എന്താ? ഫജർ പുലരിയാണ്. ഈ ചക്രവാള സീമ ശരിക്കും ഇരുട്ടുമുറ്റിയ സന്ദർഭത്തിലാണ് പുലരിയുടെ ഉദയം. അതുകൊണ്ട് തന്നെ ആ ഇരുട്ടിനെ ഭേദിച്ചാണ് ആര് വരിക? ഉദയം വരിക. അതുകൊണ്ടാണ് ആ സമയത്തിന് ഫജർ എന്ന് പറഞ്ഞത്, ഇങ്ങനെ പിളർത്തി വരുന്നു എന്നർത്ഥത്തിൽ. ഇവിടെ അതാണ് ആ ഒരു വിനാശയാണ്. അതെ, അത്ത തഫ്ജുർ, തഫ്ജുർ എന്ന് പറഞ്ഞെങ്കിൽ ഭൂമിയെ പുലർത്തിയിട്ട് ഒഴുക്കുക എന്നുള്ളതാണ്. ഒഴുക്കുക എന്നുള്ളതാണ്. ഹത്ത തഫ്ജുറ, താങ്കൾ ഒഴുക്കുന്നത് വരെ, ഒഴുക്കുന്നത് വരെ. ലന ഞങ്ങൾക്ക്, ലന ഞങ്ങൾക്ക് മിനൽ അർദ്, മിനൽ അർദ് ഇസ്മാന മിനൽ അർദ്, എന്താ പറയാ അവിടെ? അൽ അർദ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. പക്ഷെ ഇവിടെ അൽ അർദ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാം ഭൂമിയല്ല. പിന്നെയോ, ഇതൊരു പ്രത്യേക ഭൂമിയാണ്. ഈ അൽ അലിഫ്ലാമിന് അഹദിൻ്റെ അൽ എന്നാണ് പറയുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി എന്ന ഒരു പൊതു ആശയത്തിലല്ല. പിന്നെയോ, ഇതൊരു പ്രത്യേക ഭൂമി എന്ന ആശയത്തെ ബോധിപ്പിക്കാനാണ് ഇവിടുത്തെ അൽ. അപ്പോൾ ഏതാണ് ആ ഭൂമി? അൽ അർ മക്കയാണ്, മക്കയാണ്. അപ്പോൾ ഹത്ത തഫ്ജുറലന, നീ ഞങ്ങൾക്ക് ഒഴുക്കി തരണം ഒഴുക്കുന്നത് വരെ, മിനൽ അർദ് ഈ അർദിൽ, ഈ അർദിൽ എന്നാ മക്കയിൽ, മക്കയിൽ. പിന്നെ ഭൂഗോളത്തിന് അർദ് പ്രയോഗിക്കും, ഒരു ഭൂഖണ്ഡത്തിന് അർദ് പ്രയോഗിക്കും, ഒരു നാടിന് അർദ് പ്രയോഗിക്കും. ഇപ്പൊ അർദു മിസർ എന്ന് പറഞ്ഞാൽ, അർദു മിസർ ഖുറാനിൽ പറഞ്ഞു. എന്താണത്? ഈജിപ്റ്റാ, ഈജിപ്റ്റിന്. അപ്പൊ അങ്ങനെ അർദ് പ്രയോഗിക്കും. തൈ, അപ്പൊ ഇവിടെ ഹത്ത തഫ്ജുർ അലന, ഞങ്ങൾക്ക് നീ ഒഴുക്കി തരുന്നത് വരെ, മിനൽ അർദ് മക്കയിൽ, മക്കയിൽ, മക്കയിൽ നിന്ന് മിനൽ അർദ് എംബൂർ അൻ, എംബൂർ എന്താ എംബൂർ? എംബൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറവ. നബിൾ എന്നതിൽ നിന്നാണ് എംബൂർ വരിക. നബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകി എന്നർത്ഥം, പിന്നെ നിർഗളിച്ചു. നബ നിർഗളിച്ചു, അതിൽ നിന്നാണ് എംബൂർ. നോക്കി അതിൻ്റെ പ്രയോഗം, നബ എന്ന് പറഞ്ഞെങ്കിൽ നിർഗളിച്ചു, എംബൂർ എന്നത്
അതിൽ നിന്നാണ് നൂനും ബാവും അയിനും ഉണ്ട്, യാവും വാവുമാണ് കൂടുതൽ, മനസ്സിലായി? യർമൂക്ക് എന്ന് പറയും. അതേപോലെ തന്നെ യഅബൂബ് എന്ന് പറയും. യഅബൂബ് എന്ന് പറഞ്ഞെങ്കിൽ സ്പീഡിൽ കുതിക്കുന്ന കുതിരകൾക്കാണ് പറയുക, യഅബൂബ്. അങ്ങനെ അറബി ഭാഷയിൽ പ്രയോഗം. അതേപോലെ ഇവിടെ എംബൂ, എംബൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ നമ്മൾ നിർധരി അല്ലെങ്കിൽ അരുവി, അരുവി. ഇവിടെ അപ്പോൾ വഖാലു, ഈ അവിശ്വസിച്ച ആളുകൾ അവർ പറയുകയും ചെയ്തു, ലൻ നുഅ്മിന ലക്, മുഹമ്മദ് താങ്കളെ ഞങ്ങൾ വിശ്വസിച്ച് സമ്മതിക്കുന്ന അംഗീകരിക്കുന്ന വിഷയമേ ഇല്ല, ഹത്ത തഫ്ജുറലന, നീ ഞങ്ങൾക്കായി നിർഗളിപ്പിക്കുന്നത് വരെ, ഒഴുക്കുന്നത് വരെ, മിനൽ അർദ്, ഈ മക്ക മണ്ണിൽ നിന്ന്, എംബൂഴൻ, ഒരു അരുവിയെ, ഒരു അരുവിയെ. അവിടെ ഈ ലന പ്രയോഗിച്ച്, ലന എന്ന് പറഞ്ഞാൽ എന്താ ലന? ഞങ്ങൾക്ക്, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മക്കക്കാർക്ക്, മക്കക്കാർക്ക്. ഇനി നോക്കി, ഔ തകൂന ലക ജന്നതുൻ, ഇവിടെ ഔ അല്ലെങ്കിൽ തകൂന ഉണ്ടാകണം, ലക താങ്കൾക്ക് ജന്നതുൻ, ജന്നത്ത് തോട്ടം, തോട്ടം താങ്കൾക്ക് തോട്ടം ഉണ്ടാകണം. ഇവിടെ താങ്കൾക്ക് തോട്ടം, അവിടെ താങ്കൾക്കാണ്, ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കുമാണ്. അതെന്തുകൊണ്ട്? പിന്നെ മക്ക ജലത്തിൻ്റെ വിഷയത്തിൽ എന്താണ് പറ്റേ? ആ പിന്നെ ജലം പണ്ടേ മക്കയിലൊരു കേസാണ്, ശുദ്ധജലം, പാനജലം, അത് പിന്നെ വളരെ ഒരു സങ്കീർണമായ പ്രശ്നമാണ് മക്കയിൽ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആവശ്യമാണ് എന്ത്? ജലം. തോട്ടത്തിൻ്റെ വിഷയം അങ്ങനെയല്ല. തോട്ടത്തെ ആശ്രയിച്ച് മക്ക ജലത്തിൻ്റെ വിഷയത്തിൽ ശുഷ്കമാണ്, തോട്ടത്തിൻ്റെ വിഷയത്തിലും ശുഷ്കമാണ്. പക്ഷേ തോട്ടത്തെ ആശ്രയിച്ചിട്ടല്ല മക്കക്കാർ കഴിയുന്നത്. മക്കക്കാർ അവരെന്താണ്? കച്ചവടക്കാരാണ്. ഇനി തോട്ടം ആവശ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് അല്പം തായിഫിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടെങ്കിൽ തോട്ടം ഉണ്ട്. അതേസമയം തായിഫിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എവിടെയല്ല, മക്കയിലേക്ക് വരുന്ന ഒരു സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഞങ്ങൾക്കെല്ലാം ഉപകരിക്കും വിധം ഒരു എംബോഴിനെ നീ എന്ത് ചെയ്യണം, കൊണ്ടുവരണം, നിനക്കൊരു തോട്ടം, നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ ഒരു വിഷയം, അവരുടെ ഈ പ്രയോഗം, ലൻ നുഅ്മിനലക്, നിനക്ക് ഞങ്ങൾ ഒരിക്കലും എന്താ വിശ്വസിക്കൂല, എന്നേക്കുമായിട്ടുള്ള ഒരു അവരുടെ ഒരു നിരാകരണ വാശിയാണ് അവിടെ വന്നത്. അത് പിന്നെ അള്ളാഹുവിൻ്റെ വിധിയിൽ ഒരു എന്താണ് അവരൊരു സ്വാധീനം ചെലുത്തുന്ന രീതിയിലുള്ള ഒരു വർത്താനാണ്. മനസ്സിലല്ലേ? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് ആർക്കാണോ നിഷേധിക്കുന്നത് അത് അവനില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ഇത് പറഞ്ഞു. അതിൽ തഫ്സീറിൽ പിന്നെ അതിൽ പറയാണ്, ഈ വഖാലു ലൻ നുഅ്മിന, ഞങ്ങൾ ഒരിക്കലും നിനക്ക് ഈമാൻ ഉൾക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞ ആളുകൾ പലരും എന്ത് ചെയ്തു? പലരും ഇസ്ലാം ഉൾക്കൊണ്ട് എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളായി വർത്തിച്ച്, നെടുന്തൂണുകളായി വർത്തിച്ച്. കാരണം അവരങ്ങനെ വാശിയിൽ അന്ന് എന്നേക്കുമായി ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന അർത്ഥത്തിൽ ലൻ വെച്ചു പ്രയോഗിച്ചെങ്കിലും, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ ആ വിധിയിലാണ് അവരെല്ലാവരും ഉള്ളത്. അള്ളാഹുവിൻ്റെ വിധിയെ മറികടന്ന് ആർക്കും എന്തില്ല, ഒരു പിന്നെ പ്രവൃത്തിയും ഇല്ല എന്നുള്ളത് അവരെ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നൊരവസ്ഥ മക്കയിലുണ്ടായെന്നാണ്. ചില തഫ്സീറുകളിൽ ആ വിഷയത്തിൽ ഉദാഹരണം കൊടുത്തത് ഇക്രിമ ഇബ്നു അബി ജഹലിനെയാണ്. കാരണം ഇക്രിമ ഇബ്നു അബി ജഹൽ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന നാളിലൊക്കെ കൊടിയ ശത്രുവാണ്, കൊടിയ ശത്രു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര കണ്ട് ഉപദ്രവിക്കാൻ പറ്റുമോ അത്ര കണ്ട് ഉപദ്രവിച്ച് സ്വന്തം പിതാവിനോടൊപ്പം നിലയുറപ്പിച്ച ആളാണ് ഇക്രിമ റളിയല്ലാഹു തആല അൻഹു. മാത്രമല്ല അദ്ദേഹം പിന്നെ ബദറിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്രൂരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ആളുകളോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ലാ വല്ലദി നജ്ജാനി യൗമ ബദർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആളുകളോട് പറയുമ്പോൾ ഉറപ്പിച്ചു പറയാൻ, സത്യം ചെയ്ത് പറയാൻ അദ്ദേഹം പ്രയോഗിക്കുന്നത് ലാ വല്ലദി നജ്ജാനി യൗമ ബദർ, ബദർ യുദ്ധ ദിനം എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവാണ് സത്യം. അങ്ങനെ പറയും ലാ വല്ലദി നജ്ജാനി യൗമ ബദർ. മനസ്സിലല്ല? അദ്ദേഹം പിന്നെ ഒരു വേള ഈ ഒരു പ്രഖ്യാപനം അനുസരിച്ച് ഈമാൻ ഉൾക്കൊള്ളാതെ ജീവിക്കേ വല്ലവരും ജീവിച്ചിരുന്നുവെങ്കിൽ
മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടൊരു സംഗതിയാണിത്. ആ അതിനനുസരിച്ച് വല്ലവരും ഈമാൻ ഉൾക്കൊള്ളാതെ ജീവിച്ചിരുന്നെങ്കിൽ അത് എന്നെ അർഹനായ ആളാണ് അവർ. ഇക്രിമ, പക്ഷേ അള്ളാഹു സുബ്ഹാന വ തആല നോക്കി, അള്ളാഹു സുബ്ഹാന വ തആല അദ്ദേഹത്തെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ മർഹബൻ ബിൽ മുഹാജിറ റാക്കിബ് എന്നാണ്, മർഹബൻ ബിൽ മുഹാജിറ റാക്കിബ്, പിന്നെ യാത്രക്കാരനായ മുഹാജിറായ ഇക്രിമ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് റസൂൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ഹക്കീം ബിന്ദുൽ ഹാരിഫ് അദ്ദേഹത്തെ, പിന്നെ അദ്ദേഹം മക്കം ഫത്തഹിൽ നിന്ന് ഓടിയല്ലോ, മക്കം ഫത്തഹിൽ കഴിഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹത്തെ വധിക്കും എന്നുള്ള പേടിയിൽ അദ്ദേഹം ഓടി. അങ്ങനെ കപ്പലിൽ കയറി, കപ്പലിൽ വെച്ചിട്ട് പിന്നെ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ അവിടുന്ന് പറയപ്പെട്ടു, ഈ ഒരു സന്ദർഭം നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തോളിയും എന്ന് പറഞ്ഞപ്പോൾ ഇക്രിമ പറഞ്ഞു, ഈ അസന്നിഗ്ധ ഘട്ടത്തിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹു മാത്രമാണ് ഉള്ളത് എങ്കിൽ സ്നിഗ്ധ ഘട്ടത്തിലും രക്ഷപ്പെടുത്താൻ അവനെ ഉണ്ടാകൂ എന്ന് പറഞ്ഞാണ് അവിടുന്ന് ഇക്രിമ ഇറങ്ങുന്നത്. പക്ഷേ അപ്പോഴാണ് ഉമ്മു ഹക്കീമിനെ കാണുന്നത്. ഭാര്യ ഉമ്മു ഹക്കീം ഇക്രിമയെ തേടി പോവുകയാണ്, ഒരടിമയോടൊപ്പം പോയി എന്നും ആ അടിമ ഇക്രിമ ഭാര്യ ഉമ്മു ഹക്കീമിനെ പിന്നെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിച്ചെന്നും, അങ്ങനെ അവർ ആ മരുഭൂമിയിൽ വെച്ച് ബഹളം കൂട്ടിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് ഈ അടിമയെ പിടികൂടി ബന്ധിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഏതായാലും ഉമ്മു ഹക്കീം പറഞ്ഞ് റസൂള്ള നിങ്ങൾക്ക് അഭയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ റസൂള്ളാനോട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇക്രിമ നിങ്ങൾ മടങ്ങി വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്രിമ വരികയാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം ഇക്രിമ വരണേൻ്റെ മുമ്പ് റസൂള്ള ലാ തസുബ്ബുൽ അംവാത്ത്, മരിച്ചവരെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് പറഞ്ഞു. കാരണം ഇക്രിമിനെ കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അബൂജലിനെ ഓർക്കും. അപ്പോൾ അബൂജലിനെ അവരെന്തെങ്കിലും ദൂഷ്യം പറയുകയാണെങ്കിൽ അത് ഇക്രിമയെ വേദനിപ്പിക്കും. അപ്പോൾ റസൂള്ള ആദ്യം അത് എന്ത് ചെയ്തു, ലാ തസുബ്ബുൽ അംവാത്ത്, മരിച്ചവരെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത് എന്ന് റസൂള്ള വിലക്കി. ഇക്രിമ വന്നപ്പോൾ ചില റിപ്പോർട്ടുകളിൽ കാണാം റസൂള്ളാ ഇസ്രാസർമാ തങ്ങൾ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റിട്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത് മർഹബംബിൽ മുഹാജിർ റാക്കിബ് എന്ന് പറഞ്ഞ് സ്വീകരിച്ചത്. അപ്പോൾ റസൂള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചപ്പോൾ റസൂള്ള ചോദിച്ചു, ഇങ്ങനെ ഉമ്മു ഹക്കീം പറയേണ്ടത് നിങ്ങൾ എനിക്ക് അഭയം നൽകിയെന്ന്, അത് ശരിയാണോ, അപ്പോൾ നിങ്ങൾക്ക് അഭയമുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ അദ്ദേഹം കുറേ വർത്തമാനങ്ങൾ, അതൊക്കെ നമുക്കൊരു ഒരു വിവരണാതീതമായിട്ടുള്ള ഒരു വികാരനിർഭരമായ കുറേ സംഭവങ്ങളാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം വിശ്വസിച്ച് അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ പേരും കുടുംബമൊക്കെ കൊടുത്തതിന് ശേഷം പറയുന്നത് അഷഹീദ് അറീസ് അഷരീഫ് എന്നാണ്. ഷഹീദാണ്, ഷെരീഫാണ്, നേതാവാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിനുള്ള വർണ്ണന കൊടുക്കുന്നത്. ആർക്ക്? ഇക്രിമക്ക്. ചരിത്രപ്രസിദ്ധമായ യർമൂക്ക് യുദ്ധത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ മുസ്ലിം പട പിന്നെ യർമൂക്കിൽ ഏറ്റുമുട്ടുമ്പോൾ 30,000 മുസ്ലിമീങ്ങളുടെ എണ്ണം, ശത്രുക്കൾ 200,000+ ഉണ്ട് റോമാക്കാർ. അപ്പോൾ അവരോടുള്ള ഈ ഏറ്റുമുട്ടലിൽ മുസ്ലിമീങ്ങൾക്ക് അവരോട് ഏറ്റുമുട്ടിയിട്ട് ഒക്കണില്ല. അപ്പോൾ മുസ്ലിം പട ഇങ്ങനെ പിൻവാങ്ങുന്നൊരവസ്ഥ വന്നു യർമൂക്കിൽ. അപ്പോൾ ആ സമയമാണ് പിന്നെ ഇക്രിമ എഴുന്നേൽക്കുന്നത്. മുസ്ലിമീങ്ങൾ പിന്നോട്ടായിരുന്നൊരവസ്ഥ കണ്ടപ്പോൾ ഇക്രിമ പറയാണ്, അള്ളാഹിൻ്റെ റസൂലിനെതിരിൽ എല്ലാ യുദ്ധത്തിലും, റസൂലിനെതിരിൽ ഞാൻ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുകൂലമായൊരു യുദ്ധത്തെ ഞാൻ വിജയിപ്പിക്കേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മൈ ബി വലൽ മൗത്ത്, മരണത്തിന് വേണ്ടി ബയ്യത്ത് ചെയ്യാൻ ആരുണ്ട് എന്ന് അവിടെ വെച്ചിട്ട് ഉറക്കെ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളാപ്പ അബൂജലിൻ്റെ സഹോദരൻ അൽ ഹാരിസ് ബിൻ ഹിഷാം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇക്രിമക്ക് ബയ്യത്ത് ചെയ്ത്, അതേപോലെ ഇക്രിമയുടെ മകൻ അംബ്ര് അവരൊക്കെ പാടെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ബയ്യത്ത് ചെയ്തിട്ട് പിന്നെ മുസ്ലിം സൈന്യത്തെ ഇക്രിമ നയിക്കുന്നത് പോലെയാണ്. ഖാലിദുണ്ട് നേതാവായിട്ട്, പക്ഷേ ഇക്രിമ നയിക്കുന്നത് പോലെയാണ്. അതാണ് യർമൂക്കിൽ എന്ത് ചെയ്തത് പിന്നെ വിജയത്തിൽ കലാശിച്ചത്. ഇമാം ദഹബി രേഖപ്പെടുത്തിയതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മുറിവാണ്. രക്തത്തിൽ കുളിച്ച ഇക്രിമയെയും ഇക്രിമയുടെ മകൻ അംബ്രിനെയും ഖാലിദ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് കിടത്തുന്ന ചരിത്രത്തിൽ കാണാം. ഖാലിദിൻ്റെ തല, ഖാലിദിൻ്റെ തുടമ്മ ഇക്രിമൻ്റെ തല വെച്ച്, ഖാലിദിൻ്റെ കണങ്കാലിമ ഇക്രിമൻ്റെ മകൻ അംബ്രിൻ്റെ തലയും വെച്ച്. അതിൽ പറയണത് ഇക്രിമ അവസാനം പറയണം, എൻ്റെ ഈ മരണം അള്ളാഹുവിൻ്റെ റസൂലിനെ തൃപ്തിപ്പെടുത്തൂലേ. അലക്കുല്ലീൻ യർമൂക്കിൻ്റെ മാറിൽ ധീര ഷഹീദായി ഷെരീഫായി ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പരലോകയാത്രയായി അൽഹംദുലില്ലാ.
പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് പിന്നെ അള്ളാഹുവിൻ്റെ അധികാര പരിധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്, വഖാലു ലൻ നുഅ്മിന ലക ഹത്ത തഫ്ജുറ ലന മിനൽ അർദി യംബുഅ എന്ന്. മനസ്സിലായില്ലേ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രഖ്യാപിച്ച ആളുകളുടെ ജീവിതത്തിലൂടെ എന്ത് ചെയ്തു, അള്ളാഹു ഈ ഒരു വിഷയം തിരുത്തി അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അതാണ് ഇവിടെ ഈ വിഷയത്തിൽ മുഫസ്സിരീങ്ങൾ പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. തയ്യ ഔ തക്കൂന ലക ജന്നത്തു മിൻ നഖീലിൻ വഅനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ. ഔ അല്ലെങ്കിൽ ഇപ്പം ഈ വക്കാലു എന്ന് പറഞ്ഞില്ലേ, അധിക പേരും അവിശ്വസിച്ചു, വക്കാലു അവർ പറയുകയും ചെയ്തു, ഒന്നിതാണ്. രണ്ടാമത്തേത് ഔ അല്ലെങ്കിൽ തക്കൂന ലഖ് മുഹമ്മദ് താങ്കൾക്ക് ഉണ്ടാകണം ജന്നത്തുൻ, ജന്നത്ത് തോട്ടം, തോട്ടം ഏതിൻ്റെ തോട്ടം, മിൻ നഖീലിൻ, നഖീൽ ആ ഈത്തപ്പന, മിൻ നഖീലിൻ ഈത്തപ്പനയിൽ നിന്നുള്ള തോട്ടം, വഅനബിൻ അനബ് മുന്തിരി, വഅനബിൻ മുന്തിരിയുടെയും അല്ലെങ്കിൽ മുന്തിരിയിൽ നിന്നുള്ള തോട്ടം. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ ഫ ഉൽ ഫസിഹയാണ്. അങ്ങനെ തോട്ടമുണ്ടായാൽ അതിൽ, അല്ലെങ്കിൽ ആ തോട്ടം നിങ്ങൾക്കുണ്ടായാൽ ഫ, അതാണ് അവിടെ അത് ഉണ്ടായാൽ എന്നുള്ളത് പ്രയോഗം. ഫ ഉൽ ഫസിഹ എന്ന് തന്നെ പറയും. തുഫജ്ജിറ, തുഫജ്ജിറ എന്ന് പറഞ്ഞാൽ ഇവിടെ തഫ്ജുറ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഫജ്ജറ യുഫജ്ജുറു എന്ന് പറഞ്ഞാൽ ഒഴുക്കുക, നിർഗളിപ്പിക്കുക, നിർഗളിപ്പിക്കുക, ഒഴുക്കുക. നമുക്ക് വന്നാണല്ലേ ഈ പ്രയോഗം, എവിടെ നമുക്ക് വന്ന് ഈ പ്രയോഗം, തഫ്സീർ ക്ലാസ്സിൽ വന്നല്ലോ. ഇന്നൽ അബ്റാറ യഷ്റബൂന മിൻ കഅ്സിൻ കാന മിസാജുഹ കാഫൂറ ഐന യഷ്റബ് ബിഹ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹ തഫ്ജീറ. അവിടെ പറഞ്ഞു സ്വർഗത്തിൽ പിന്നെ അബ്റാർ പുണ്യാളന്മാർക്ക് എന്തുണ്ട്, പിന്നെ സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്, അതിൽ അവർക്ക് സ്വർഗീയ അരുവികളുണ്ട്. ഐന യഷ്റബ് ബിഹ ഇബാദുല്ലാഹ്, സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ദാസന്മാർ പാനം ചെയ്യുന്നതായ ഒരു അരുവിയാണ് കാഫൂർ. യുഫജ്ജിറൂനഹ തഫ്ജീറ, ആ അരുവി അത് യഥേഷ്ടം സ്വർഗത്തിൽ കൂത്താടി മധുരം പാടി നടക്കുന്നതല്ല, പിന്നെയോ സ്വർഗാർഹരായ അബ്രാർ പുണ്യാളന്മാർ അവർ ഉദ്ദേശിക്കുമ്പോൾ നിർഗളിപ്പിക്കുന്നതാണ്, അവരുദ്ദേശിക്കുന്ന അത്ര നിർഗളിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞില്ലേ. അവിടെ യുഫജ്ജിറൂന, ഇവിടെ ഫതുഫജ്ജിറ, താങ്കൾ ഒഴുക്കണം, നിർഗളിപ്പിക്കണം. അൽ അൻഹാറ, അൻഹാർ എന്ന് പറഞ്ഞാൽ നദികൾ, നദികൾ, നദികൾ. ഖിലാലഹ, ഖിലാലഹ എന്ന് പറഞ്ഞാൽ അതിന് ഇടയിൽ, ഇടയിൽ, ഖിലാലഹ അതിനിടയിൽ, അതിന് എന്ന് പറഞ്ഞാൽ ജന്നത്തിന് ഇടയിൽ, ഖിലാലൽ ജന്ന. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ, തഫ്ജീർ, തഫ്ജീർ മസ്ദറാണ്, മനസ്സിലായല്ലോ, മഫ്ഊലു മുത്തലഖാണ്, തുഫജ്ജിറ തഫ്ജീറ എന്നാണ്. അപ്പോൾ എന്താണ് ഈ നിർഗളിപ്പിക്കൽ, അതൊരു പ്രത്യേക രീതിയിലുള്ള നിർഗളിപ്പിക്കലാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇങ്ങനെ പ്രയോഗിച്ചത്. തുഫജ്ജിറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടമുണ്ടാകണം, ആ തോട്ടത്തിൽ അതിനിടയിൽ താങ്കൾ ചെയ്യണം ഈ നദികളെ ഒഴുക്കുകയും വേണം, നദികളെ ഒഴുക്കുകയും വേണം. നദികളെ ഒഴുക്കണം എന്ന് പറയുമ്പോൾ അത് ഇന്നൊരു പ്രത്യേകത ഉണ്ടാവും ഒഴുക്കലിന്, മനസ്സിലല്ലേ. ഈ ഈത്തപ്പനകളുടെയും മുന്തിരികളുടെയും തോട്ടത്തിനിടയിൽ നിന്നായിരിക്കണം എന്തേണ്ടത്, അതിനെ ഒഴുക്കേണ്ടത്, അതിനെ ഒഴുക്കേണ്ടത്. പിന്നെ അത് ഒഴുകാൻ മാത്രം, ഒഴുകാൻ മാത്രം, മക്കയുടെ സാഹചര്യമാണല്ലോ, മക്കയുടെ സാഹചര്യമാണ്, മൂകമായ പാറമലകളാണ്, ചിലയിടത്ത് മരുപ്പറമ്പാണ്, മരുപ്പറമ്പാണ്, കല്ലിൻ ചീളൂറിയ മണലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒഴുക്കുക എന്ന് പറഞ്ഞെങ്കിൽ അതും ഏതിൽ, ഒരു തോട്ടം ഉണ്ടായിട്ട് ആ തോട്ടത്തിൽ ഈത്തപ്പനയാണ്, മുന്തിരിയാണ്, അതിനിടയിൽ നിന്ന് ഒരു നദിയല്ല ഒഴുക്കേണ്ടത്, പിന്നെയോ നദികളെ ഒഴുക്കണം എന്നാണ്. അപ്പോൾ അതിനെന്തുണ്ട്, ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് ഫതുഫജ്ജിറ തഫ്ജീറ എന്ന് പറഞ്ഞത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ദറബ അടിച്ചു, ദറബ ദർബൻ എന്ന് പറഞ്ഞാലോ ആ അടി, പിന്നെ കുറച്ച് ഭേദപ്പെട്ട അടിയായിരിക്കും, അതാണ് ആ രീതിയിലുള്ള പ്രയോഗമാണ്.
തയ്യബ്. ഇവിടെ ഔ തകൂന ലക ജന്നത്തു മിൻ നഖീലിൻ വഇനബിൻ ഫതഫജ്ജിറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ. ഇതവരുടെ രണ്ടാമത്തെ ആവശ്യമാണ്. ആരുടെ ആവശ്യം? ഈ നിഷേധികളുടെ രണ്ടാമത്തെ ആവശ്യം. അവിടെ അവർ എമ്പോഴും അവർക്കെല്ലാവർക്കും, പക്ഷെ തോട്ടം അത് ലക്ക്, ആ താങ്കൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ഈ ആവശ്യപ്പെടലിൽ അവർ പറയുന്നത് പോലെ ഞങ്ങൾക്ക് വലിയ സ്വാർത്ഥതയും താല്പര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്നൊന്നും വിചാരിക്കണ്ട. മുഹമ്മദ്, നിങ്ങൾക്ക് ഒരു തോട്ടം, നിങ്ങൾക്കതിൽ ഈത്തപ്പന മുന്തിരി ഇതൊക്കെ ഒക്കെ ഉണ്ടാട്ടെ. കാരണം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപവത്ത് കിട്ടിയോടുകൂടി റസൂലുള്ളാഹിനെ കുറിച്ചുള്ള അവരുടെ ഒരു മതിപ്പ് യതീമു അബി താലിബ് എന്നാണ്, അബൂ താലിബിൻ്റെ അനാഥന എന്നാണ് അവർ പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. അപ്പോൾ അബൂ താലിബിൻ്റെ യതീമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഈത്തപ്പനയുടെ തോട്ടം, ഒരു മുന്തിരിയുടെ തോട്ടം, ഞങ്ങൾക്കതിൽ വലിയ ആഗ്രഹം പൂതിയൊന്നുമില്ല, ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ള നിലക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ആവശ്യപ്പെടേണ്ടതില്ല, താങ്കൾക്ക് വേണ്ടി എന്നുള്ള നിലക്ക് അത് പിന്നെ താങ്കൾക്ക് പിന്നെ ഉണ്ടാകട്ടെ എന്നാണ് അവർ പറയുന്നത്. അതാണ് ഔ തക്കൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതഫജ്ജറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ. ഔ അല്ലെങ്കിൽ തുസ്ഖിത സമാഅ കമാ സഅംത അലൈന കിസഫ. എന്താ ഔ തുസ്ഖിത്? അല്ലെങ്കിൽ താങ്കൾ വീഴ്ത്തണം. അസ്ഖത യുസ്ഖിതു, സഖത എന്ന് പറഞ്ഞാൽ വീണു, യസ്ഖുതു തസ്ഖുതു. ഇവിടെ അസ്ഖത യുസ്ഖിതു, അസ്ഖത എന്ന് പറഞ്ഞാൽ വീഴ്ത്തി, തുസ്ഖിതു വീഴ്ത്തും. ഔ തുസ്ഖിത, അല്ലെങ്കിൽ താങ്കൾ വീഴ്ത്തണം. ഈ ഇതൊക്കെ ഉണ്ടല്ലോ അത്ഫാണ്, ഔ ഔ, ഇതിൻ്റെ ഒക്കെ ബന്ധം എന്താണ്? ലൻ നുഅ്മിന ലക, ഇങ്ങോട്ടാണ് ലൻ നുഅ്മിന ലക, താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഹത്ത തഫ്ജുറ ലനാ മിനൽ അർദി യംബുഅ, ഹത്ത തകൂന ലക ജന്നത്തു മിൻ നഖീലിൻ വഇനബിൻ ഫതഫജ്ജറൽ അൻഹാറ ഖിലാലഹ തഫ്ജീറ, ഹത്ത തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫ. അങ്ങനെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല, ഹത്ത ഏത് വരെ? ഇതാണ് തുസ്ഖിത സമാ, സമാഇനെ നിങ്ങൾ വീഴ്ത്തുന്നത് വരെ. കമാ സഅംത, താങ്കൾ വാദിച്ചതുപോലെ, താങ്കൾ വാദിച്ചത് പോലെ. അലൈന, ഞങ്ങൾക്ക് മേൽ, കിസഫൻ, കിസഫൻ എന്ന് പറഞ്ഞാൽ ആ കിസ്വത്തുൻ കിസഫ്, കിസ്വത്ത് എന്ന് പറഞ്ഞാൽ കഷ്ണം, കിസഫ് കഷ്ണങ്ങൾ, കഷ്ണങ്ങൾ. അപ്പം കഷ്ണങ്ങളായി ഈ കമാസ എന്നുള്ളത് ഒരു ഇടവാചകമാണ്, ഇടവാചകമാണ് ജുംല മുഅ്തരിദ എന്ന് പറയും. ഔ അല്ലെങ്കിൽ തുസ്ഖിത സമാ, സമായനെ നിങ്ങൾ വീഴ്ത്തണം. അലൈന, ഞങ്ങളുടെ മേൽ, കിസഫൻ കഷ്ണങ്ങളായി. കമാ സഅംത എന്ന് പറഞ്ഞാൽ താങ്കൾ ജൽപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറയാറുണ്ട്, എന്ത് പിന്നെ അന്ത്യനാളിൻ്റെ അലാമത്തായിട്ട് എന്ത് വരും? പിന്നെ ഇദസമാഉ ഇൻഷക്കത്ത്, അല്ലെങ്കിൽ ഇദസമാഉ ഫതറത്ത്, അല്ലെങ്കിൽ പിന്നെ ഇദശംസു കുവ്വിറത്ത് വൈദൽ കവാകിബ് ഉന്തസറത്ത്, മനസ്സിലല്ലേ, ആകാശഗോളങ്ങൾ ഉരുണ്ട് വീഴും, ഇങ്ങനത്തെ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അത് അയാൾ പരലോകം സംഭവിക്കലായി, പരലോകം അയാൾ വിചാരണയായി, അള്ളാഹിൻ്റെ ശിക്ഷ വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് അവർ പറയുന്നത്, താങ്കൾ വാദിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നൊരു കിസഫ് കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ താങ്കൾ വീഴ്ത്തു, താങ്കൾ വീഴ്ത്തു, അതുവരെ ഞങ്ങൾ താങ്കളിൽ ഈമാൻ ഉൾക്കൊള്ളുകയില്ല എന്നാണ് അവർ പറയുന്നത്. കിസഫ് അല്ല പറഞ്ഞില്ലേ, വൈ അറൗ കിസഫ് മിനസ്സമാ ഇസാഖിത യഖൂലു സഹാബുൻ മർക്കൂം, അവരുടെ തലക്ക് മുകളിൽ ഒരു കഷ്ണം ആകാശത്ത് നിന്ന് വീഴുകയാണെങ്കിൽ അവർ പറയും കാർമേഘത്തിനൊരു കഷ്ണം വീണു, മാനത്തു നിന്ന് വീണു എന്ന് പറയില്ല. പിന്നെയോ അള്ളാഹു അവർ ജൽപ്പിക്കുന്നതനുസരിച്ച് ശിക്ഷയുടെ ഭാഗമായിട്ട് ആകാശത്ത് നിന്ന് ഒരു കഷ്ണം അവരുടെ മേലെ വീഴ്ത്തുകയാണെങ്കിൽ അവർ പറയും സഹാബും മർക്കൂം, ഇതെന്തോ പൊട്ടി വീണൊരു കാർമേഘ കഷ്ണമാണ് എന്ന് അവർ പറയുമെന്ന് പറയല്ലേ. തൈർ ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈന കിസഫ, ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല. സുബ്ഹാനല്ലാഹ്. ഔ അല്ലെങ്കിൽ തഅതിയ, എന്താ തഅതിയ ഇവിടെ? അത ബീണ്ട്, ബീണ്ട്. അപ്പോൾ അത ബി, അത എന്ന് പറഞ്ഞാൽ വന്നു അല്ലേ, അത വന്നു, അത ബി എന്ന് പറയുമ്പോൾ കൊണ്ടുവന്നു, കൊണ്ടുവന്നു ഇവിടെ അതാണ്.
ഔ അല്ലെങ്കിൽ തഅതിയ ബില്ലാഹി, തഅതിയ നിങ്ങൾ കൊണ്ടുവരണം. ആരെ കൊണ്ടുവരണം? ബില്ല, അള്ളാഹുവിനെ കൊണ്ടുവരണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടുവരണം. വൽ മലായിക, മലക്കുകളെയും കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? കബീലൻ, കബീലൻ, കബീലൻ എന്ന് പറഞ്ഞാൽ ഫരീഖൻ, ഫരീഖൻ, ഫരീഖ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായി, ഗ്രൂപ്പായി. കബീലൻ എന്നുള്ളത് ഫഈലൻ, വസ്നൻ വമാനൻ, വസ്നൻ വമാനൻ എന്ന് പറഞ്ഞെങ്കിൽ അതേ ഒരേ രൂപത്തിൽ ആശയത്തിൽ. അള്ളാഹുവിനെ കൊണ്ടുവരണം, മലക്കുകളെയും കൊണ്ടുവരണം. കബീലൻ, കബീലൻ എന്ന് പറഞ്ഞാൽ ഫരീഖൻ, ഒരു ടീമായി, ഒരു ഗ്രൂപ്പായി. ടീമും ഗ്രൂപ്പും എന്തിനാ? നമുക്കെന്തിനാ ഒരു ടീം? നമുക്കെന്തിനാ ഒരു ഗ്രൂപ്പ്? നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ്, നമ്മളെ സഹായിക്കാനാണ്. അപ്പോൾ അള്ളാഹുവിനെയും മലക്കുകളെയും ഒരു ടീമായി, ഗ്രൂപ്പായി, സപ്പോർട്ട് ചെയ്യുന്നവരായി, സഹായിക്കുന്നവരായി താങ്കൾ കൊണ്ടുവരണം. അതുവരേക്കും ലന്നു മിനലക്ക്. ഔ യകൂനലക ബൈതും മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ്സമാഇ വലന്നു മിനലി റുഖിയക് ഹത്താ തുനസിൽ അലൈനാ കിതാബൻ നഖ്റഉ. എന്താ ഔ? അല്ലെങ്കിൽ യകൂനലക്, യകൂനലക്, ആ താങ്കൾക്ക് ഉണ്ടാകണം, താങ്കൾക്ക് ഉണ്ടാകണം. എന്തുണ്ടാണ്? ബൈത്തുൻ, വീട്, ബൈത്ത്. ബൈത്ത് എന്നുള്ളത് എന്താ, ഏതിൽ നിന്നാണ് ബൈത്ത് വന്നത്? ബൈത്ത് ബൈത്തൂത്തയിൽ നിന്നാണ്, ബൈത്തൂത്ത അല്ലേ. ബൈത്തൂത്ത എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മിനയിൽ രാപ്പാർക്കണി എന്താ പറയുക, മബീത്ത് എന്ന് പറയും അല്ലേ. ബൈത്തൂത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാപ്പാർക്കൽ, രാപ്പാർക്കൽ. അപ്പോൾ രാപ്പാർക്കാനുള്ള സ്ഥലമാണ് എന്ത്? ബൈത്ത്, വീട്. ബാത്ത യബീത്തു എന്ന് പറയും, ബാത്ത രാപ്പാർത്തു, യബീത്തു. മബീത്തും ഫിൽമിന, മിനയിൽ രാപ്പാർക്കുക എന്ന് പറയും. അപ്പോൾ ആ ബാത്ത യബീത്തു, അതിൽ നിന്നാണ് ബെയ്ത്ത്, രാപ്പാർക്കാനുള്ള ഇടം എന്നർത്ഥത്തിൽ. ഇവിടെ രാപ്പാർക്ക്, വീടെന്തിനാണ് മുഖ്യമായിട്ട്? രാത്രി തലചായ്ക്കാനും ഉറങ്ങാനും വിശ്രമിക്കാനല്ലേ, അതിന്, അതാണ് വീടിൻ്റെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വീടിന് ബൈത്തുൻ എന്ന് പേരിട്ട്. അതിൻ്റെ അർത്ഥം നേരം വെളുത്തിട്ട് എല്ലാവരും വീട് വിട്ടു പോകണം എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ വീടിൻ്റെ മുഖ്യധർമ്മം അന്തി ഉറങ്ങുക എന്നുള്ളതായതുകൊണ്ട് പകൽ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഉള്ളത് നമ്മളെ കാക്കട്ടെ ആവുമില്ല അല്ലേ. അവിടെ ഇവിടെയൊക്കെ തേരാപ്പാരമാവും മുഷ്കിൽ. പക്ഷെ അന്തിയായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ, ഇവിടെ നിന്നും അങ്ങനത്തെ നിയമം വന്നിട്ടില്ല, രാത്രി പകൽ പോലെ ഉഷാറായിട്ട് അടിച്ചു പൊളിച്ച് പോകാം. അതേസമയം ചില നാടുകളിലൊക്കെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ ചില, മലപ്പുറം ജില്ലയിലൊക്കെ ചില സ്ഥലങ്ങളിൽ പാതിരാത്രിയൊക്കെ ഓകാലത്തും ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലീസ് നിന്നിട്ട് എല്ല് പൊട്ടിക്കും, അടിച്ചു പെരയ്ക്ക് പറഞ്ഞേക്കും. ഏതായാലും ഇവിടെ, ഇവിടെ ഔ യകൂനലക ബൈത്തുൻ, നിനക്കൊരു ബൈത്ത് ഉണ്ടാവണം. അതുവരെ ഞങ്ങൾ വിശ്വസിക്കൂല. ഔ യകൂനലക ബൈത്തുൻ മിൻ സുഖ്റുഫിൻ, സുഖ്റുഫ് ഇസ്മാന സുഖ്റുഫ്, സുഖ്റുഫ് നമുക്ക് വന്നാണ്. സുഖ്റുഫ് ചമയത്തിനാണ് പറയുക അല്ലേ. എവിടെ നമുക്ക് വന്ന്? സൂറത്ത് സുഖ്റുഫ് വിശദീകരിച്ചപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അല്ലേ. സുഖ്റുഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചമയങ്ങൾ, അലങ്കാരങ്ങൾ, അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് സുഖ്റുഫ്. പക്ഷേ അത് പിന്നെ ദഹബിൽ പരിമിതപ്പെടുത്തി, ചിലർ സ്വർണത്തിൽ പരിമിതപ്പെടുത്തി. അതെന്തുകൊണ്ട്? അത് ആ പിന്നെ ഈ ഭാഷ പ്രയോഗങ്ങൾ കൂടുതൽ അപഗ്രഥിക്കുന്ന ഈ ഭവിക്കുന്ന കിതാബുകൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ചമയ വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും? അതൊക്കെയും അതിന്, അതിനൊരു കാലപരിധിയുണ്ട്, കാലപരിധിയുണ്ട്. ആ സമയപരിധി കഴിഞ്ഞാൽ അതെന്തല്ല, അത് പിന്നെ അലങ്കാരമല്ല, അലങ്കാരമല്ല. സ്വർണം ഒഴിച്ച്, സ്വർണം കലർപ്പില്ലാത്ത സ്വർണമാണെങ്കിൽ അതിൻ്റെ ആ ഇതുണ്ടല്ലോ, ഈ സുഹ്റുഫ് എന്ന സ്വഭാവം അത് എക്കാലത്തും ഉണ്ടാകും. സ്വർണം ഒഴിച്ച് ഇതര ചമയ വസ്തുക്കളൊക്കെ താൽക്കാലികമാണ്. രാവിലെ പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് അതിന് മണം ഉണ്ടാവില്ല. ഇപ്പം സ്പ്രേ അടിച്ചിട്ടൊന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മണം ഉണ്ടാവും. അതേപോലെ തന്നെ എല്ലാ ചമയ വസ്തുക്കളും അത് പിന്നെ ഒക്കെ എന്താണ്, അതിനൊരു നിത്യഭാവമല്ല. അതുകൊണ്ട് തന്നെ അറബികൾ സുഹ്റുഫ് എന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്ന ആരാണ്? സ്വർണത്തെയാണ്. അതുകൊണ്ട് തന്നെ സുഹ്റുഫ് എന്നുള്ളടത്ത് സ്വർണം എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ട്?
യഥാർത്ഥത്തിൽ സുഹൃഫായിട്ട് എന്തേ ഉള്ളൂ? സ്വർണ്ണേ ഉള്ളൂ. കാലപ്പഴക്കത്തിനനുസരിച്ച് സ്വർണം ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്വർണത്തിന് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടില്ല, കളറ് നഷ്ടപ്പെടില്ല. പിന്നെ ചിലരുടെ സ്വർണമൊക്കെ നഷ്ടപ്പെടും, അതെന്തുകൊണ്ടാണ്? അതിൽ ആ കൃത്രിമത്തുള്ളതുകൊണ്ടാണ്, കലർപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിന് കളറ് മാറണതും അതിനെ മുഞ്ചു പോണതും. അതിൽ വെള്ളിയും സ്വർണത്തെപ്പോലെ നിൽക്കില്ല, വെള്ളി ഒക്കെ ആ സ്വഭാവമല്ല. പിന്നെ മറ്റ് മറ്റ് ഇതിലേറെ അമൂല്യമായിട്ടുള്ള ഇതില്ലേ, അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ, പക്ഷെ അതിനൊന്നില്ല, അതിൻ്റെ ആ പകിട്ട് നിലനിൽക്കില്ല സ്വർണത്തിനല്ലാതെ. അതുകൊണ്ട് തന്നെ സുഹ്റഫ് എന്ന് പറഞ്ഞെങ്കിൽ അറബികൾ ആരേ പറയുള്ളൂ, സ്വർണത്തെ പറയുള്ളൂ. അതുകൊണ്ട് ചില ഇവിടെ ഈ ബൈത്തും മിൻ സുഹ്റഫ് എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വീട് എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. കാരണം അത് അറബി തഫ്സീറിന് തർജ്ജമ ചെയ്യുന്നതാണ്. സുഹ്റഫ് എന്ന് പറഞ്ഞാൽ സ്വർണം മാത്രമല്ല, സ്വർണത്തേക്കാൾ കൂടുതൽ വിശാലമായ അർത്ഥമാണ്. പക്ഷേ അതെന്തുകൊണ്ട് സ്വർണം എന്ന് പറഞ്ഞു എന്നുള്ളതിൻ്റെ ആ ഉദ്ദേശം ഞാനിവിടെ ഉണർത്തിയെന്ന് മാത്രം. ഔ യകൂന ലക്, അല്ലെങ്കിൽ താങ്കൾക്ക് ഉണ്ടാകണം, ബൈത്തും മിൻ സുഹ്റഫിൻ, സുഹ്റഫിനാലുള്ള ഒരു വീട്, സുഹ്റഫിനാലുള്ള വീട്. സുഹ്റഫ് സ്വർണ്ണാവാം, സ്വർണം അല്ലാത്തതും ആകാം, പക്ഷെ ഇവിടെ പ്രധാനം പിന്നെ സ്വർണം തന്നെയാണ്. അതുവരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കൂല. ഔ അല്ലെങ്കിൽ തർക്കാഫിസമ തർക്ക പിന്നെ റക്ക ഇറക്ക തർക്ക എന്നാണ്, കയറുക, സഅദ എന്നർത്ഥത്തിൽ കയറുക, കയറുക. ഔ തർക്ക, താങ്കൾ കയറണം. എവിടെ? ഫിസമ ആകാശത്തിൽ. അവിടെ തർക്ക എന്നുള്ളതും ഇവിടേക്കാണ് അതിൻ്റെ ബന്ധം. ഹത്ത തർക്ക ഫിസമ, ആകാശത്തിൽ താങ്കൾ കയറുന്നത് വരെ. ഇവിടെ കണ്ടില്ലേ, ഹത്ത തഫ്ജുറ, ഹത്ത തകൂന, ഹത്ത തുസ്ഖീത. ഷുഫ്, ക്രിയകളുടെ ഒക്കെ അവസാനം എന്താ? മൻസൂബാണ്. ഹത്ത യകൂന, ഔ യകൂന, ഹത്ത യകൂന ഉണ്ടാകുന്നത് വരെ. അതേപോലെ പിന്നെ ഹത്ത, ആ ഹത്ത തർക്ക, തർക്ക. പക്ഷെ ഇവിടെ തർക്ക എന്നുള്ള ക്രിയേൻ്റെ അവസാനം എന്താ? ഈ കാ എല്ല വിഷയം, കാ കഴിഞ്ഞിട്ടും ഇവിടെ എന്തുണ്ട്? ഹർഫുണ്ട്. ഇതാണ് ഇവിടെയാണ് മനസ്സിലല്ലേ. ഇവിടെ ഏറാബ് എന്താ? അവിടെ അത് നസ്ബിൻ്റെ സ്ഥാനത്താണ്, തക്കൂന എന്നുള്ളത് പോലെ തന്നെയാണ്. പക്ഷെ അവിടെ തർക്കയ എന്ന് പറയില്ല, തർക്കയ എന്ന് പറയില്ല. അതെന്തുകൊണ്ട്? അത് പിന്നെ ഈ ക്രിയകളിൽ മങ്കൂസായ ക്രിയ, മക്സൂറായ ക്രിയ രണ്ടെണ്ണമുണ്ട്. മങ്കൂസായ ക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇതിന് ഈ അവസാനത്തിൽ യാ വരിക, അതിന് തൊട്ടുമ്പളിന് കെസർ വരിക. മക്സൂറായ ക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തിൽ അലിഫ് വരിക, അതിന് തൊട്ടുമ്പ് ഫത്തഹ് വരിക. മനസ്സിലല്ലേ. ഇവിടെ പിന്നെ അലിഫാണ് തൊട്ടുമ്പ് ഫത്തഹാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഹ്റാബൊക്കെ സാങ്കല്പികമായിരിക്കും. തർക്കയ എന്ന് പറയില്ല, തർക്ക എന്നേ പറയുള്ളൂ. അത് ഈ വ്യാകരണ പഠിച്ചവർക്കറിയാം, ഇബ്നു മാലിക്കിൻ്റെ അലിഫിയയിൽ അല്ലവ്വലുൽ ഇഅ്റാബ് ഫീഹി ഖുസ്സിറ ജമീഉഹു വഹുവ അല്ലദീ ഖദ് ഖുദ്ദിറ വസ്സാനി മൻകൂസും വനസ്ബുഹു ദഹർ വറഫ്ഉഹു യുൻവാ കദ അയ്ദൻ യുജർ എന്ന് ഒരു രണ്ട് വരി കവിത അലിഫിയയിൽ കാണാം, വ്യാകരണത്തിൻ്റെ അതിൽ ഇതാണ്. പിന്നെ ഈ മക്സൂറായ എല്ലാ ക്രിയകളിലും അതിൻ്റെ ഇഅ്റാബ് സങ്കല്പിക്കും. അപ്പോൾ തർക്ക എന്നുള്ളതും മർഫുവാണെങ്കിലും തർക്ക, മജ്സൂമാണെങ്കിലും, മജ്സൂമല്ല മൻസൂബാണെങ്കിലും തർക്ക, അങ്ങനെ വരുള്ളൂ. മനസ്സിലായോ? ഈ പിന്നെ ഇവിടെ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഔ തർക്ക എന്ന് പറഞ്ഞാൽ ഹത്ത തർക്ക, താങ്കൾ കയറുന്നത് വരെ. ഫിസ്സമ, ഫിസ്സമ ആകാശത്തിൽ, ആകാശത്തിൽ. അപ്പം ലൻ നുഅ്മിനലക്ക്, താങ്കൾക്ക് ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഈ താങ്കളിൽ ഈമാൻ ഉൾക്കൊള്ളുകയില്ല. താ തർക്ക എന്നാണ്, ഔ തർക്ക, താങ്കൾ കയറുന്നത് വരെ. ഇവിടെ ഫിസ്സമ ആകാശത്തിൽ, ആകാശത്തിൽ. ഫിസ്സമ എന്ന് പറഞ്ഞെങ്കിൽ ഫി എന്ന് പറഞ്ഞാൽ അലസമ എന്നർത്ഥമുണ്ട്, ആകാശത്തിന്മേൽ കയറുന്നത് വരെ. ഫി എന്നുള്ളതിന് അല എന്നർത്ഥമുണ്ട്. ആ അമിൻ തും ഫിസ്സമ, എന്താ ആ അമിൻ തും, നിങ്ങൾ നിർഭയരാണോ? മം ഫിസമ അള്ളാനെ കുറിച്ച് എന്നാണ്. അള്ള എവിടെയാണ്? അലസമ ആകാശത്തിന്മേലാണ്, അവിടെ ഫിസമ എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം അവിടെ അല എന്നാണ് ആ ഫി എന്നുള്ളതിൻ്റെ അർത്ഥം. ആകാശത്തിന്മേൽ, അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്തിന്മേലല്ല, പിന്നെയോ ആകാശത്തിന്മേൽ, അർഷിന്മേൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്തിവായിലാണ്, ഉപവിഷ്ടനാണ്.
അപ്പോൾ ആകാശത്തിന്മേലുള്ള അർഷിന്മേൽ ഉള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് ഫിസമ എന്ന് പറഞ്ഞത് അലസമ എന്നുള്ളതിന്. അതേപോലെ ഔ തർക്ക, താങ്കൾ കയറുന്നത് വരെ താങ്കളെ വിശ്വസിക്കുകയില്ല, ഫിസമ എന്നാണ് ആകാശത്തിന്മേൽ. മാത്രമല്ല വലന്നു ഉമിന ലി റുഖിയിക്, വലന്നു ഉമിന, ഞങ്ങൾ വിശ്വസിച്ച് താങ്കളെ സമ്മതിക്കുകയും ഇല്ല. വലന്നു ഉമിന, ഞങ്ങൾ വിശ്വസിച്ച് താങ്കളെ സമ്മതിക്കുകയും ഇല്ല. കണ്ട അവിടെ ഈ ലീ വന്നിട്ടുണ്ട്. റുഖിയിക്, റുഖിയിക്ക് എന്ന് പറഞ്ഞാൽ റുഖി, എന്താ റുഖിയ്? റുഖിയ് എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ്, കയറുന്നതിനാണ് പറയുക റുഖിയ്. വലന്നു ഉമിന, താങ്കളെ ഞങ്ങൾ വിശ്വസിച്ച് സമ്മതിക്കുകയില്ല. വലന്നു ഉമിന, താങ്കൾ ഞങ്ങൾ വിശ്വസിച്ച് സമ്മതിക്കുകയില്ല. ലി റുഖിയിക്, താങ്കളുടെ കയറലിനെ, താങ്കളുടെ കയറലിനെ. ഏതുവരെ? ഹത്ത തുനസിൽ, താങ്കൾ അവതരിപ്പിക്കുന്നത് വരെ. അലൈന, ഞങ്ങളുടെ മേൽ. കിതാബൻ, ഒരു ഗ്രന്ഥം. നഖ്റഉഹു, ഞങ്ങളതിനെ ഓതുന്നു വായിക്കുന്നു. ഞങ്ങൾ ഓതുന്നു വായിക്കുന്നു. നഖ്റഉഹു, അതിനെ ഞങ്ങൾ ഓതുന്നു വായിക്കുന്നു. അതിനെ പറഞ്ഞാൽ കിതാബിനെ. അപ്പോൾ കിതാബിനെ ഞങ്ങൾ വായിക്കുന്നു, ഓതുന്ന നിലക്ക് താങ്കൾ ഞങ്ങളുടെ മേൽ ഇറക്കുന്നത് വരെ. വലന്നു ഉമിന ലി റുഖിയിക്, താങ്കളുടെ കയറലിനെ ഞങ്ങൾ വിശ്വസിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യുകയും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ആര്? ഈ അവിശ്വസിച്ചവർ. ഇത് പറഞ്ഞതാരാ? ഒരു ദിവസം ഈ വക്കാലുണ്ടല്ലോ, ഇവിടുന്ന് മുതൽ ഇങ്ങോട്ടുള്ളത് മൊത്തത്തിൽ പറഞ്ഞവരുണ്ട്, ചില കാര്യങ്ങൾ ചിലർ പ്രത്യേകം പറഞ്ഞവരുണ്ട്. ഈ തഫ്സീറുകളിൽ കാണാം ഏറെക്കുറെ മുഫസ്സിരീങ്ങൾ റുതുബത്ത് ബിനു റബിയ, ഷൈബത്ത് ബിനു റബിയ, പിന്നെ അൽ അസ്വദ് ബിനു ജംഅ, അതേപോലെ അൽ ആസ് ഇബ്നു വായിൽ, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ഹർബ്, അൽ വലീദ് ബിനുൽ മുഗീറ, പിന്നെ അബൂജഹൽ അംറു ബിനു ഹിഷാം, അബൂജഹൽ അംറു ബിനു ഹിഷാം തുടങ്ങിയുള്ള, അതേപോലെ തന്നെ അൽ അസ്വദ് ബിനുൽ മുത്തലിബ്, അൽ അസ്വദ് ബിനുൽ മുത്തലിബ്, ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ കുടുംബക്കാർ തന്നെയാണ്. ഈ ആളുകളൊക്കെ പാഠം ചെയ്ത് ഒരു ദിവസം സന്ധ്യാസമയം കാബയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടി, കാബയ്ക്ക് പുറത്ത് ഒരുമിച്ച് കൂടി എന്നാണ് അവർ അതിലുള്ളത്, റിപ്പോർട്ടുള്ളത്. അവരൊരുമിച്ച് കൂടി, ഒരുമിച്ച് കൂടിയിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും കൂടിയും വിളിച്ചു വിളിച്ചു. അവരൊക്കെ പ്രമാണിമാരാണ്, പ്രമുഖന്മാരാണ്. അവർ വിളിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവേശത്തിൽ ചെന്നു എന്നാണ്. ആവശ്യത്തിൽ ചെല്ലണത് എന്താ? റസൂലുള്ള അവർ വിളിക്കുമ്പോൾ ആവേശത്തിൽ ചെല്ലണത് അവർ റസൂലുള്ളാനെ കേൾക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് റസൂലുള്ള അവർ വിളിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ സൂറത്ത് ഹിജ്റിൽ വായിക്കണില്ലേ, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സിൽ അലൈഹി ദിക്ർ, എന്താ യാ അയ്യുഹല്ലദീ നുസ്സിൽ അലൈഹി ദിക്ർ, അവർ വിളിക്കാണ് റസൂലുള്ള പോകുമ്പോൾ വിളിക്കാണ്, യാ അയ്യുഹല്ലദീ നുസ്സിൽ അലൈഹി ദിക്ർ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടവനെ എന്ന് വിളിക്കും. അപ്പോൾ റസൂൽ എന്ത് ചെയ്യും? അവർ വിളിക്കുമ്പോൾ ആവേശത്തിൽ തിരിഞ്ഞു നോക്കും. അപ്പോൾ അവരെന്താ പറയുക? ഇന്നക്ക ല മജ്നൂൻ, ഇന്നക്ക ല മജ്നൂൻ, അതാണ് വഖാലു യാ അയ്യുഹല്ലദീ നുസ്സിൽ അലൈഹി ദിക്റു ഇന്നക്ക ല മജ്നൂൻ എന്ന് പറയും. അപ്പോൾ അതിന് പ്രതികരിക്കും. റസൂൽ തിരിഞ്ഞു നോക്കിയിട്ട് അവർ ഭയങ്കര ആവേശത്തിൽ വിളിക്കണം എന്നുള്ളവർക്ക്, റസൂൽ ആവേശത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ഇന്നക്ക ല മജ്നൂൻ. സൂറത്ത് ഹിജ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണത്. വഖാലു യാ അയ്യുഹല്ലദീ നുസ്സിൽ അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ ലൗ മാ തഅതീന ബിൽ മലായികത്തി ഇൻ കുന്ത മിനസ് സാദിഖീൻ, അതാണ്. എന്നിട്ട് അവർ പറയുന്നതാണ് ലൗ മാ തഅതീന ബിൽ മലായിക ഇൻ കുന്ത മിനസ് സാദിഖീൻ, നീ സത്യവാനാണ് എങ്കിൽ എന്തുകൊണ്ട് നീ മലക്കുകളെ കൊണ്ടുവരുന്നില്ല എന്നിട്ട് അവർ പറയുമെന്നാണ്. അപ്പോൾ അള്ളാഹു പറയാണ് മാ നുനസ്സിലുൽ മലായികത്തി ഇല്ലാ ബിൽ ഹഖ്വ മാ കുന്ന ഇദൻ മുൻദരീൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളീൻ ലഹാഫിളൂൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു അതിനെ തുടർന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അതാണ്, ഇവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് അവരുടെ ഈ ഒരു ഈ പെരുമാറ്റം, വലന്നു മിന ലി റുഖിയിക ഹത്ത തുനസ്സിൽ അലൈന കിതാബൻ നഖ്റഉഹു, ഇവർ ഈ പറഞ്ഞ ആളുകൾ ഉത്ബത്ത് ബിനു റബീ, ആ ഷൈബത്ത് ബിനു റബീ, അൽ ആസ് ഇബ്നു വായിൽ, അൽ വലീദ് ബിനുൽ മുഗീർ, അൽ മഖ്സൂമി, അബൂ സുഫിയാൻ ബിൻ ഹർബ്, അബൂ ജഹൽ അംറു ബിൻ ഹിഷാം, അതേപോലെ തന്നെ പിന്നെ അൽ അസ്വദ് ഇബ്നു ജംഅ, പിന്നെ അതേപോലെ ഈ പിന്നെ
ഈ ഖുറൈശി നേതാക്കന്മാരിൽ പലരും ഇവർ സന്ധ്യാസമയം ഒരുമിച്ച് കൂടിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വെച്ചപ്പോൾ റസൂലുള്ളാഹി ആവേശത്തിൽ ചെന്നു അവർ റസൂലുള്ളാഹിനെ കേൾക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെന്താ പറയുന്നത് അറിയോ, മുഹമ്മദ് നിങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിച്ചു, പാഴ്വേലയാക്കി, പ്രതീക്ഷകളെ, സ്വപ്നം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളെ, നിങ്ങൾ ഞങ്ങളുടെ ആരാധ്യന്മാരെ ദൂഷ്യം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ പ്രപിതാക്കന്മാരെ മോശമായി ചിത്രീകരിച്ചു, ഇതൊക്കെയാണ് അവർ പറയുന്നത്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അതൊക്കെ ചെയ്തതാ? അതവർ വ്യാജം പറയണ അപവാദ പ്രചരണമാണ്. എന്നിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് ആവശ്യപ്പെട്ടതാണ് ആ ഒരു വിളിച്ച് വരുത്തിയിട്ട് ലന്നുമിന ലക ഹത്ത തഫ്ജുറ ലനാ മിനൽ അർദി യംബുഅ ഔ തകൂന ലക ജന്നത്തു മിൻ നഖീലി വഅനബിൻ ഫതുഫജ്ജിറ അൽഅൻഹാറ ഖിലാലഹ തഫ്ജീറ ഔ തുസ്ഖിത സമാഅ കമാ സഅംത അലൈനാ കിസഫ ഔ തതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫിൻ ഔ തർക മിൻ സുഖ്റുഫിൻ. ഇങ്ങനെ ഈ കൂട്ടത്തിൽ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അത് അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ അൽ മഖ്സൂമി. അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ അൽ അബു ഉമയ്യയാണ്. പിന്നെ ഇയാൾ ഈ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ ആരാണ്? ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ആത്തിക്കയുടെ മകനാണ്. അമ്മായിൻ്റെ മോനാണ്. പിന്നെ റസൂലുള്ളാഹിൻ്റെ ഭാര്യ ഉമ്മു സലമ ഉണ്ടല്ലോ, ഉമ്മു സലമയുടെ ഭർത്താവ് അബൂ സലമ ഇബ്നു അബി ഉമയ്യയാണ്. ഈ അബൂ സലമ ഇബ്നു അബി ഉമയ്യയുടെ സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ, അദ്ദേഹം ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, ഇവരൊക്കെ ഇതൊക്കെ കണ്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മുഹമ്മദ്, അപ്പോൾ ഇത് അമ്മൈൻ്റെ മകനല്ലേ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒന്നും കൂടി അയാളിൽ പ്രതീക്ഷ വെക്കുകയാണ്. പറയുമ്പോൾ ഇദ്ദേഹം ഭയങ്കര ദുഷ്ടനാണ്, ഈ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ ഭയങ്കര ദുഷ്ടനാണ്, പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ ഒന്നുകൂടി റസൂലുള്ളാഹിനോട് അടുത്തിട്ട് വന്നിട്ട് പറയാണ്, മുഹമ്മദ് നിങ്ങളെ ഖൗമ നിങ്ങളോട് ആവശ്യപ്പെട്ടത് നോക്കി, അവർക്ക് മാത്രം സ്വാർത്ഥമായിട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പിന്നെ അവർക്ക് കുറച്ച് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതേസമയം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ട പലതും, നിങ്ങൾക്ക് ആവശ്യപ്പെട്ട പല കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ അവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ് അവർ നിങ്ങൾക്കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതെന്താണ്? ഔ തുസ്കിത സമാ കമാ സഅംത അലൈനാ കിസഫൻ, ഇതൊക്കെ. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്, കുറച്ച് അവർക്ക് വേണ്ടത് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ട് അദ്ദേഹം തൻ്റെ നിലപാട് പറയുന്നത് അതാ, ആ നിലപാടാണിത്. ഔ തർക്കാഫി സമാഇ വലൻ നുഅ്മിന ലിറുഖീക ഹത്താ തുനസ്സില അലൈന കിതാബൻ നഖ്റഉ. അത് മൂപ്പർ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആവശ്യം ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, മാനം കയറണം. മാനം കയറിയിട്ട് ആ മാനം കയറിയതിന് പ്രൂഫായിട്ടൊരു കിതാബ് അവിടുന്ന് കൊണ്ടുവരണം. ആ കിതാബ് ഞങ്ങൾക്ക് നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കയറി എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കും എന്ന് പിന്നെ അദ്ദേഹം ഈ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ അൽ മഖ്സൂമി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു എന്നാണ്. ഇതിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ തഫ്സീറുകളിൽ പിന്നെ പ്രാമാണികരായ തഫ്സീറുകളിൽ തന്നെ നമ്മളിത് വായിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര അഭിമുഖീകരിച്ചു അവരിൽ നിന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മളിപ്പോൾ ഓരോ സൂറത്തും അതേപോലെ ഓരോ ചരിത്രം വായിക്കും, മാനസികമായി ശാരീരികമായി, അതേപോലെ തന്നെ ഇത്തരം ഓരോ കാര്യങ്ങൾ നിസ്രാശ്രമാതങ്ങളെ ഇതൊക്കെ എന്താണ് അനുഭാവപൂർവ്വം പറയുന്നതല്ല, പിന്നെയോ പരിഹാസപൂർവ്വം പറയുന്നതാണ്. നിസ്രാശ്രമാതങ്ങളെ പൊതുജന സമക്ഷത്തിൽ പിന്നെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ ഇത് ഈ കാര്യം പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അയാൾ വളരെയധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങളെയും ദ്രോഹിച്ചിട്ടുണ്ട്. ഹബശയിലേക്ക് ഹിജറ പോയ മുഅ്മിനീങ്ങളെ നേഗസ് ചക്രവർത്തിയോട് കളവ് പറഞ്ഞിട്ട് അവിടുന്ന് തിരുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംറു ബിൻ ആസും ഈ അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യയാണ് പോയത്. മനസ്സിലായ നിസ്ലാഹു അലൈഹി തങ്ങൾ മക്കം ഫത്തഹിന് ഇയാളെ തലകൊത്താൻ പറഞ്ഞിരുന്നു. മക്കം ഫത്തഹിൽ തലകൊത്താൻ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഇയാളുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം പിന്നെ വേറൊരു വ്യക്തിയുമായി കൈക്കൊണ്ട് കാബിന് സുഹൈറൽ, പിന്നെ ഇദ്ദേഹം വേറൊരു വ്യക്തിയും കൂടിയിട്ട് എന്ത് ചെയ്തു, ഉമ്മുഹാനി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. ഉമ്മുഹാനി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ഉമ്മുഹാനീൻ്റെ അവിടെ ഒളിച്ചിരുന്നു, പെരയിൽ ഒളിച്ചിരുന്നു. ഇവരെ പിടികൂടിയാൻ ചെന്നത് അലിയാണ്, അലിയാണ്, അലിൻ്റെ പെങ്ങളാണ് ഉമ്മുഹാനി അല്ലേ. ഇവരുടെ വീടുള്ളത് എവിടെയാണ്? ഇവരുടെ വീടുള്ളത് നമ്മൾ ഈ പിന്നെ
സൂക്ക് എന്താണ് പറയുക, ഹസ്വറ, ഹസ്വറ സൂക്കിൻ്റെ സൂക്ക് ഇവരുടെ വീടിൻ്റെ ഉമ്മുഹാനീൻ്റെ വീടിൻ്റെ അമ്മരത്താണ്. അതായത് ഇന്ന് നമ്മൾ മക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാബുൽ വദായിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയായിരുന്നു സൂക്ക് ഹസ്വറ. ഈ സൂക്ക് ഹസ്വറ എന്ന് പറഞ്ഞെങ്കിൽ റസൂലുള്ള ഹിജ്റ പോകുമ്പോൾ കഅബയെ നോക്കിയിട്ട് പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയാണ്, എൻ്റെ നിൻ്റെ ഈ ജനത എന്നെ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് റസൂലിനെ കരഞ്ഞ് പിന്നെ അബൂബക്കർലാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഈ ഹസ്വറ സൂക്കിൽ വെച്ചാണ്. ആ ഹസ്വറ സൂക്ക് ഉമ്മുഹാനീൻ്റെ വീടിൻ്റെ മരത്താണ്. മനസ്സിലായില്ലേ? അലി റളിയല്ലാഹു തആലാൻ്റെ സൂക്കിൽ ഹസ്വറ സൂക്കിൻ്റെ അവിടെ വാളൊടിച്ചിരിക്കുക. ഉമ്മുഹാനി ആണെങ്കിൽ ഇവരെ രണ്ടാളെയും പരിയിലാക്കിയിട്ട് വാതിൽ കുറ്റിയിട്ടിട്ട് ഉള്ളിലും. കാരണം എന്താ, ഇവരെ കൊല്ലാൻ പോവുകയാണ്. അരി അലി ഇവര് ഉമ്മുഹാനി പെങ്ങൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഉമ്മുഹാനി എന്ത് ചെയ്ത് വാതിൽ പുറത്തുനിന്ന് അലിനെ തള്ളി മാറ്റിയിട്ട് വാതിൽ പുറത്തുനിന്ന് പൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, റസൂല്ലാൻ്റെ അടുക്കലേക്ക് ഓടി. റസൂല്ലാനോട് പറഞ്ഞ്, റസൂലെ ഈ പിന്നെ അബ്ദുള്ള ബിൻ അബി ഉമയ്യയും പിന്നെ സുഹൈർ ഇബ്നു ഖഅബ് എന്നിട്ടത് അവർ രണ്ടാളും അവർ ഇവരുടെ ഉമ്മുഹാനി ഇവരുടെ കുടുംബക്കാരാണ്, അടുത്ത കുടുംബക്കാരാണ്. അതുകൊണ്ടാണ് ഉമ്മുഹാനിൻ്റെ വീട്ടിൽ ഓടിച്ചെന്നത്. അവിടെ വീട്ടിൽ അഭയം തേടിയിട്ടുണ്ട്. ഞാൻ അവർക്ക് അഭയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അലി കൊല്ലാൻ വേണ്ടിയിട്ട് വാതിലിൻ്റെ പുറത്ത് വാളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ റസൂൽ അവിടെ വെച്ചാണ് പറയുന്നത്, ലക്കത് അജർണാമൻ അജർത്തിയ ഉമ്മുഹാനി, ഉമ്മുഹാനി നിങ്ങൾ അഭയം പ്രഖ്യാപിച്ചവർക്ക് ഞാനും അഭയം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അലിനോട് മടങ്ങാൻ പറയാം, അവർ നിർഭയരാണ് എന്ന് പറയാം. അങ്ങനെയാണ് ഈ അബ്ദുള്ള ഇബ്നു അബി ഉമയ്യ അതേപോലെ തന്നെ ഈ സുഹൈർ ഇബ്നു കഅബ് ഇവരെന്ത് ചെയ്യുന്നത്, അവിടുന്ന് രക്ഷപ്പെട്ട് പോരുന്നത് അലി മടങ്ങിയതിന് ശേഷം. ഉമ്മുഹാനിയാണ് അവരെ റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചു. അബ്ദുള്ള ഇബ്നു അബി ഉമയ്യ ഇദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, കുറേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ മുറിവ് വീഴ്ത്തിയ കുറേ ആളുകളുണ്ട് ഇതേപോലെ. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കാണ്, ഈ അദ്ദേഹത്തിന് ആവശ്യപ്പെടലാണ്. എന്താ ഇതിൻ്റെ ഒരു പിന്നെ അവസാനം? അതാണ് നമുക്കിനി ഇവിടെ ഇവർ പറയുകയാണ്, മുഹമ്മദെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇന്നിന്നതൊക്കെ ഇന്നിന്നതൊക്കെ പറയല്ലേ. ഇതൊക്കെ ആര് കൊണ്ടുവരണമെന്നാണ്? നബിസ്ലാസ്ലമാതങ്ങൾ കാഴ്ച വെക്കണം എന്നാണ്, നബിസ്ലാസ്ലമാതങ്ങൾ കാഴ്ച വെക്കണം എന്നാണ്. അപ്പോൾ അതിനുള്ള പ്രതികരണം, കുൽ, പ്രവാചകരെ താങ്കൾ പറയുക, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബഷറർ റസൂല. സുബ്ഹാന റബ്ബി, എന്താ സുബ്ഹാന റബ്ബി? സബ്ബഹ്തു സുബ്ഹാന റബ്ബി എന്നാണ്, അല്ലെങ്കിൽ ഉസബ്ബിഹു സുബ്ഹാന റബ്ബി എന്നാണ്. ഈ സുബ്ഹാന എന്നുള്ളത് ഉണ്ടോ, ഇത് മഫ്ഊൽ മുത്തലഖാണ്. നമുക്കിത് എവിടെ വന്നത്, ഈ പ്രയോഗം നമ്മൾ വിശദീകരിച്ചത് എവിടെ വന്നത്? ആ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ, സുബ്ഹാന അല്ലദി അസ്റാ ബി അബ്ദിഹി എന്നുള്ള തുടക്കത്തിൽ. സുബ്ഹാന എന്നുള്ളത് മസ്ദറാണ്, മഫ്ഊൽ മുത്തലഖാണ്. ഇവിടെ ഒന്നുകിൽ സബ്ബഹ്തു എന്ന് ഞാൻ തസ്ബീഹ് നിർവഹിച്ചു, അല്ലെങ്കിൽ ഉസബ്ബിഹു ഞാൻ തസ്ബീഹ് നിർവഹിക്കുന്നു. ആരുടെ തസ്ബീഹ്? റബ്ബി, എൻ്റെ റബ്ബിൻ്റെ തസ്ബീഹ്. അപ്പോൾ സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സുബ്ഹാൻ തസ്ബീഹ്, അത് ഉസബ്ബിഹു ഞാനിതാ ഘോഷിക്കുന്നു പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ കഴിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാന വതാല മാത്രമാണ്. അത് ഞാൻ ചെയ്യണമെന്നാണ് പറയുന്നത്, ഞാൻ ചെയ്യണം എന്ന് പറയുന്നത്. അത് റബ്ബിൻ്റെ മക്കാമിനെ അടിക്കലാണ്, റബ്ബിൻ്റെ മക്കാമിനെ മോശപ്പെടുത്തലാണ്. അതുകൊണ്ട് ഉസബ്ബിഹു സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബിൻ്റെ മഹത്വം ഞാനതാ പ്രഖ്യാപിക്കുന്നു. റബ്ബിന് കുറവില്ല, ന്യൂനതയില്ല, പോരായ്മയില്ല എന്ന കാര്യം ഞാനിതാ സമ്മതിക്കുന്നു. അതാണല്ലോ തസ്ബീഹ്. തസ്ബീഹ് എന്താ, എന്തിനാ തസ്ബീഹ്? നമ്മൾ പറഞ്ഞ തസ്ബീഹ്, ഒരാൾ നമ്മൾ സുബ്ഹാന അല്ലാഹ് പറയുമ്പോൾ, നമ്മൾ സബ്ബഹ്തു അല്ലാഹ് എന്ന് പറയുമ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? അള്ളാഹ്ക്ക് യാതൊരു കുറവുമില്ല, അള്ളാഹ്ക്ക് യാതൊരു പോരായ്മയുമില്ല, അള്ളാഹ്ക്ക് ഒരു ന്യൂനതയുമില്ല, അള്ളാഹ്ക്ക് പങ്കുകാരില്ല, അള്ളാഹ്ക്ക് കൂറുകാരില്ല എന്ന കാര്യം ഞാനിതാ പ്രഖ്യാപിച്ച് അള്ളാഹുവിൻ്റെ പൂർണ്ണത ഞാനിതാ പറയുന്നു എന്നാണ് തസ്ബീഹ്. അതാണ് തസ്ബീഹ്. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹുവിനെ കുറവാക്കുന്ന രീതിയിലുള്ളതായ പരാമർശങ്ങളാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതികരിക്കാൻ ഖുൽ സുബ്ഹാന റബ്ബി എന്ന് പറയാൻ പറയണം. എൻ്റെ റബ്ബിൻ്റെ സുബ്ഹാൻ തസ്ബീഹ്, പവിത്രത, പരിശുദ്ധി ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ മക്കാമിനെ നിരക്കുന്നതല്ല ഈ ജൽപ്പനങ്ങൾ, ഇവരുടെ ഈ പറച്ചിലുകളൊന്നും എന്നുള്ളത് അവിടെ പിന്നെ ഒരു ആശയമുണ്ട്. എന്നിട്ട് ഹൽ കുൻതു ഇല്ലാ ബഷറർ റസൂല,
ഹൽ കുന്തു ഇല്ല ബഷർ റസൂല. ഹൽ ഹൽ എന്ന് പറഞ്ഞാൽ ആണോ, ഇസ്തിഫാമാണ് ചോദ്യം. ഹൽ കുന്തു, ഞാൻ ആണോ എന്നുള്ളതാണ്. ഇല്ല ബഷറൻ റസൂല, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ, ഇസ്തിഫ്ന. ബഷറൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, റസൂലൻ എന്ന് പറഞ്ഞാൽ റസൂലായ, മുർസലായ. അപ്പോൾ റസൂലായ ബഷർ അല്ലാതെ ഹൽ കുൽത്തു, ഞാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ചോദ്യം അത് ഒന്ന് നിരാകരിക്കാനാണ്. അവിടെ ഹൽ എന്നുള്ളത് മാ എന്നർത്ഥമില്ല, മാ കുൻതു ഇല്ല ബഷർ റസൂല എന്നുള്ള ഒരു ആശയം തരാനാണ്. ഞാൻ അത് മാത്രമാണ് എന്നുള്ളതാണ് അവിടെ വിഷയം. ഹൽ കുൻതു ഇല്ല ബഷർ റസൂല, ബഷറായ റസൂലായ വ്യക്തിയല്ലാതെ ആണോ ഞാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മാത്രമാകുന്നു എന്നുള്ളതാണ് അവിടെ വിഷയം. അത് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ ബഷറും റസൂലും മാത്രമാണ് എന്നത് സ്ഥിരീകരിക്കുകയാണ്. അതെന്തിനാ സ്ഥിരീകരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾക്ക് തിരുനബി ബഷറാണ്, റസൂലാണ്. ഈ പദവികൾക്കപ്പുറം ഉലൂഹിയത്തിൻ്റെ, റുബൂബിയത്തിൻ്റെ ഒരു പ്രത്യേകതയും ആർക്കില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കില്ല എന്നുള്ളത് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. കണ്ടോ, കാരണം ഉലൂഹിയത്തിൻ്റെയും റുബൂബിയത്തിൻ്റെയും മക്കാമിന് മാത്രം ചേർന്ന കാര്യങ്ങളാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. സൃഷ്ടിക്കുക, യഥേഷ്ടം അവതരിപ്പിക്കുക, ഇതൊക്കെ ആരുടേതാണ്? അള്ളാഹുൻ്റെയാണ്, അള്ളാഹുവിൻ്റെയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഹൽ കുൻതു ഇല്ലാ ബഷറൻ റസൂല, ഞാൻ ബഷറാണ് റസൂലാണ്. അതല്ലാതെ അതിനപ്പുറം റിസാലത്ത് വലിയ പദവിയാണ്, റിസാലത്ത് വലിയ പദവിയാണ്. ഉലൂഹിയത്ത് റുബൂബിയത്ത് അതിന് മീതുള്ള പദവിയാണ്, അത് അള്ളാഹുവിന് മാത്രം ചേർന്ന പദവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഉലൂഹിയത്ത് റുബൂബിയത്ത് എനിക്കില്ല, എനിക്ക് റിസാലത്തേ ഉള്ളൂ, റിസാലത്തുള്ളൊരു ബഷർ മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണർത്തുകയാണ്. ഹൽ കുൻതു ഇല്ലാ ബഷർ റസൂല, മനുഷ്യനായ ഒരു റസൂൽ അല്ലെങ്കിൽ റസൂലായ ഒരു മനുഷ്യൻ അല്ലാതെ ഞാൻ മറ്റു പിന്നെ ഈ റുബൂബിയത്തും ഉലൂഹിയത്തൊക്കെ ഉള്ളവനാണോ എന്ന് ചോദിപ്പിക്കുകയാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല. ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർ ചോദിച്ചപ്പോഴുണ്ടല്ലോ, ആ ചോദ്യങ്ങൾ പലതും നമ്മൾ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്, സൃഷ്ടാവ് അള്ളാഹുവാണ്. യഥേഷ്ടം സൃഷ്ടിക്കാനും ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കാഴ്ചവെക്കാനും ആർക്കേ കഴിയുള്ളൂ? അള്ളാഹക്കേ കഴിയുള്ളൂ, അള്ളാഹുവിനെ കഴിയൂ. ഇത് ഈ കുറേ ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഇത് തെളിയിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ അഷ്റഫ്, ഏറ്റവും അതിശ്രേഷ്ഠൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ ആളുകൾ ആവശ്യപ്പെടുന്നത് യഥേഷ്ടം എടുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടില്ല. ശരിയല്ലേ? അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ആദർശവും. പക്ഷേ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ആദർശവും പഠിപ്പിക്കപ്പെട്ട മുസ്ലിമീങ്ങളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ആദർശവും പറയുന്നവർ എന്താ പറയുന്നത്? കോഴിയുടെ മുള്ളോട് കൂവെന്ന് ചൊന്നാരെ കൂശാതെ കൂകി പറപ്പിച്ച് വിട്ടോ പറയുന്നതാണ്. മനസ്സിലല്ലേ? ഹല്ലാജ് ആരാൻ്റെ ആടിനെ തട്ടി, എന്നിട്ട് ആടിനെ എന്ത് ചെയ്തു? അറുത്ത് മുറിച്ച് വേവിച്ച് തിന്നു. ആടിനെ ചോദിച്ച് ആളുകൾ വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ല് മാത്രം ബാക്കിയുണ്ട്, അപ്പോൾ ആ എല്ലുകൾ കൂട്ടിയിട്ടിട്ട് അല്ലാജ് പറഞ്ഞു, കൂമി ബി ഇതിനി, എൻ്റെ കൽ ഭൂമി ബി ഇതിനി, ഇതിനി പറഞ്ഞാൽ എന്താ? ഹജ്ജാജ് അല്ല, ഹല്ലാജ്. ഹല്ലാജ് പറയാണ് എൻ്റെ കൽപ്പന കൊണ്ട് എഴുന്നേൽക്കുന്നതാണ് പറയുമ്പോൾ അയാൾ ഈമ്പിട്ട് എല്ല് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് ആടായിട്ട് എന്ത് ചെയ്തു? എഴുന്നേറ്റ് പോയി നിന്നു എന്നുള്ളതാണ് മനസ്സിലായ ആ ഹല്ലാജിനെയാണ്. ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവൻ കൈ പിടിപ്പൻ ഞാൻ എന്നോ അവർ, അതൊക്കെ മലയിൽ കാണാം. ഹല്ലാജിനെ കൊല്ലാൻ ഇസ്ലാമിക ശിക്ഷാ കോടതി വിധിച്ചു. കാരണം എന്താ? അമ്മാരിക്കൂട്ട് കാര്യങ്ങളാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ പ്രത്യേകതകളാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, റസൂലാണ്, ഇഞ്ചീല് നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ കെളിമത്താണ്. ആ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരെ പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ പക്ഷിയോട് അള്ളാഹാൻ അനുവാദപ്രകാരം പാറാനാണ് പറയുന്നത്. അള്ളാഹാൻ അനുവാദപ്രകാരം യുഹ്യിൽ മൗത്ത ബിഇദ്നില്ല, ഇയാൾ പറയുന്നത് ബിഇദ്നി എന്നാണ്.
അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ വാദിച്ചാൽ ഞാൻ സൃഷ്ടിക്കും, ഞാൻ ജീവിപ്പിക്കും, ഞാൻ എല്ലിനോട് എഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ജീവിയായി എഴുന്നേൽക്കുന്ന ഒരാൾ വാദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക ശിക്ഷാ കോടതിയിൽ അയാൾക്ക് എന്താണ് വിഷയം? അയാൾ വധിക്കപ്പെടും. അന്ന് പണ്ഡിതന്മാർ പ്രാമാണികർ വിധി കൊടുത്തു, ഇസ്ലാമിക ശിക്ഷാ കോടതി അയാളെ ശിക്ഷിച്ചു, വധിച്ചു. അതെ, പിൽക്കാലത്ത് ഈ പിന്നെ ഈ ഈ തരീഖത്തിൻ്റെ ഭക്തി തലയിൽ കയറിയ ആളുകൾ വന്നിട്ട് എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് എന്താണ്? ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞു എന്നാണ്. മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞു ഹല്ലാജിനെ അന്ന് കൊന്ന അന്ന്, ഹല്ലാജ് 4-ാം നൂറ്റാണ്ടുകാരനാണ്, അന്ന് ഞാനുണ്ടായിരുന്നുവെങ്കിൽ ആ കൊന്നവൻ്റെ കൈ ഞാൻ പിടിച്ചിട്ട് കൊല്ലുന്നതിനെ തടുക്കുമായിരുന്നു എന്നാണ്. ഹല്ലാജ് കൊല്ലാൻ യോഗ്യനല്ല, അങ്ങനത്തെ കുറ്റമൊന്നും ചെയ്ത ആളല്ല എന്നുള്ളതല്ല പറയണത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പല ആളുകളുടെയും അന്ധവിശ്വാസം എന്താണ്? പിന്നെ ഈ ചത്താചാകത്തിന് ജീവൻ ഇടിച്ചോട് അവർ എന്നാണ് ചാകും കലാശത്തെ പറത്തി വിട്ടോ പറഞ്ഞോ. കുറേ ഉണ്ട്, പെണ്ണായ പെണ്ണായി പിറന്നുള്ള കുഞ്ഞിനെ ആണാക്കി പൂതി പോൽ മാറ്റിയ പൂർണ്ണപ്പോലീവാണവർ. ഇങ്ങനെ കുറേ എത്രയെത്ര അന്ധവിശ്വാസങ്ങൾ ആളുകൾ പറയുന്നു ഈ പിന്നെ ഔലിയാക്കൾ എന്ന പേരിൽ, അതേപോലെ തന്നെ പലരുടെയും പേരിൽ. ഇവിടെ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങളുടെ പിന്നെ മഖാം എത്ര മഹനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ അന സയ്യിദു വലദി ആദം വലാ ഫഖർ, ഞാൻ മനുഷ്യരിൽ സയ്യിദാണ്, അതൊരു ഫഖറല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾക്ക് നൽകിയ ഒരു പദവിയായി റസൂലുള്ളാഹി ഏറ്റുപറഞ്ഞു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങളാണ് ഇവിടെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് സുബ്ഹാന റബ്ബി. കാരണം എന്താ, ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ മോശപ്പെടുത്തലാണ്. ചോദ്യം ചോദിച്ചാൽ പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ കുൻതു ഇല്ലാ ബഷറൻ റസൂല. അപ്പോൾ ആളുകൾ നോക്കി, നിങ്ങൾ അന്ധവിശ്വാസത്തിൽ ഇത്ര ഈ തരീഖത്തുകളും അതേപോലെ തന്നെ ഈ പല സൂഫി ചിന്തകളും മുസ്ലിമീങ്ങളെ പല വിഷയത്തിലും ഇങ്ങനത്തെ വിഷയങ്ങളിൽ അധോഗതിയിലായിത്തീ എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തയ്യ് കുൽ സുബ്ഹാന റബ്ബി അൽ കുൻതു ഇല്ലാ ബഷറൻ റസൂല. ഇനി ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.